ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് അരളി ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീ നാരായണ ഗുരു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങളൊക്കെ വരും തലമുറയ്ക്ക് കൂടി മുതൽക്കൂട്ടാകുന്ന തരത്തിലായിരുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓരോരോ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുതുക്കുകയാണ് പലപ്പോഴും. ശിവഗിരി തീർത്ഥാടനവും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം ചെയ്ത ആ മഹത് വ്യക്തിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു 84-ാമത് ശിവഗിരി തീർത്ഥാടനം നമ്മുടെ കേരളത്തിൽ ആഘോഷിക്കുകയാണ്. ശിവഗിരി എന്ന പുണ്യഭൂമിയിൽ, അദ്ദേഹം സമാധിയായ ശിവഗിരി എന്ന പുണ്യഭൂമിയിലാണ് ഈ ഒരു തീർത്ഥാടനം കൊണ്ടാടുന്നത്. 2016 December 30, 31, 2017 January 1 ഈ മൂന്ന് ദിവസങ്ങളിൽ വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ ഒരു ശിവഗിരി തീർത്ഥാടനം കൊണ്ടാടുന്നത്. തീർച്ചയായിട്ടും മനുഷ്യരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ശ്രീനാരായണ ദേവൻ നൽകിയ ആ ദർശനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന കുറേ നല്ല സൂക്തങ്ങളിലേക്കാണ് ഈ ദിനങ്ങൾ നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത്. മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതൻ മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണു വലയും. മാറ്റത്തിൻ്റെ ഒരു ശംഖുലി ലോകം മുഴുവനും പരപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി ലോകമെമ്പാടും എത്തിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോരോ വചനങ്ങൾ തീർച്ചയായിട്ടും ഇന്നും ജനഹൃദയങ്ങളിൽ അത് മായാറി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ജാതിയില്ല എന്ന് വിളംബരം ചെയ്തു. അത് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം, അങ്ങനെ വിവിധ മേഖലകളിലായിരുന്നു ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൾ. ഒരു കാര്യത്തിൽ മാത്രം ഊന്നി നിൽക്കാതെ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സർവ്വ മേഖലകളിലും ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു കാഴ്ചപ്പാട് ചെന്നെത്തി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കുമാരനാശാൻ രചിച്ച ഗുരുസ്തവം എന്ന ഗ്രന്ഥത്തിൻ്റെ 100-ാം വാർഷികം കൂടിയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ആഘോഷിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുമാരനാശാൻ്റെ ഒരു കൃതി കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലെ പ്രമുഖർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇദ്ദേഹത്തെ. എങ്കിൽ കൂടിയും ധാരാളം ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം. നഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നേക്ക് 84 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിൻ്റെ നന്മയുടെ പാത വെട്ടിത്തെളിക്കുന്നതിനായി ശിവഗിരി തീർത്ഥാടനം എന്ന മഹാപ്രസ്ഥാനത്തെ അനുവദിച്ച് അനുഗ്രഹിക്കുകയാണുണ്ടായത്. അവിടുന്ന് അത് കൽപ്പിച്ച് അനുവദിച്ചപ്പോൾ 8 മഹാലക്ഷ്യങ്ങളാണ് ഗുരു അതിൽ വിഭാവനം ചെയ്ത് നമുക്ക് പ്രദാനം ചെയ്തത്. ഈ 8 ലക്ഷ്യങ്ങളിലേക്ക് 83 വർഷം കഴിഞ്ഞ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നാം ശുചിത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ കൈത്തൊഴിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സമഗ്രമായ പഠനം നടത്തുകയാണ്. ഇവയിൽ നിന്നൊക്കെ എങ്ങനെ സമൂഹത്തെ രക്ഷിക്കാം എന്ന് പറഞ്ഞാൽ, ഈ പല വിഷയങ്ങളിലും ആധുനിക സംവിധാനങ്ങൾ വന്നതോടുകൂടി പരാജയത്തിൻ്റെ മേഖലയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരീക്ഷണശാലയിലാണ്. അങ്ങനെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നാം വളരെയേറെ ശ്രദ്ധ പതിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യം, കൈത്തൊഴിൽ, കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ചിന്താവിഷയമായിരിക്കുന്ന കാലഘട്ടമാണ്.
നാം 83 വർഷങ്ങൾക്ക് മുമ്പേക്ക് തിരിഞ്ഞു നോക്കണം. അക്കാലത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ കാര്യങ്ങളിൽ എത്രമാത്രം അവബോധത്തോടുകൂടി ഒരു ജനസമൂഹത്തെ എങ്ങനെ വാർത്തിയെടുക്കാം എന്ന ചിന്തയാണ് നമ്മളുടെ മുമ്പിലേക്ക് വെച്ചത്. ആ മഹാഗുരുവിൻ്റെ ആ കാഴ്ചപ്പാടിനെ, ആ ഋഷിവര്യൻ്റെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് എങ്ങനെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞ 83 വർഷങ്ങളായി എന്ന് നാം ചിന്തിക്കണം. ഗുരുവിൻ്റെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാവിഷയമായിരിക്കുന്ന വിഷയമാണ് ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഏകജാതി വിഷയം. 100 വർഷം ഭഗവാന്റെ വിളംബരം വന്നിട്ട് 100 വർഷം തികയുന്നു. ഇക്കാലം അത്രയും ഉണ്ടാകാത്ത കൊടുങ്കാറ്റാണിപ്പോൾ ഗുരുവിൻ്റെ നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം ഗൂഢാലോചനകൾ, ഗുരുവിൻ്റെ ആശയങ്ങളെയും ഗുരുവിൻ്റെ ദർശനങ്ങളെയും ഗുരുവിൻ്റെ മഹിതമായ തത്വസംഹിതയെയും തമസ്കരിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഇരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വർഷം 84th ശിവഗിരി തീർത്ഥാടന വർഷം മഹിതമായ മറ്റ് ചില ചരിത്ര പ്രാധാന്യത്തിലേക്ക് നമ്മെ ചൂണ്ടുകയാണ്. ഗുരുദേവൻ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഊന്നൽ നൽകണമെന്ന് പ്രബോധിപ്പിച്ച ഒരു ചരിത്ര പുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന മുൻഗണന കൊടുക്കണമെന്നും സാധാരണക്കാർക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നും ഒട്ടേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. എൺപത്തിനാലാമത് ശിവഗിരി മഹാതീർത്ഥാടനത്തിന് ഭക്തി നിർഭരമായ തുടക്കം. ഗുരുവിന്റെ സന്ദേശം മനുഷ്യസ്നേഹമാണെന്നും അതിൽ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവില്ലെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്ഥാടനത്തിന് തുടക്കമിട്ടു. ചാതുർവർണ്യത്തിന്റെ തേർവാഴ്ചയിൽ ഞെരിഞ്ഞമർന്നു കിടന്നിരുന്ന ഒരു സമൂഹത്തെ ആത്മാഭിമാനം പകർന്ന് ഉയർത്തിയെടുക്കുകയും നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിലൂടെ നയിച്ച് ഉയർത്തിക്കൊണ്ടുവരികയുമാണ് ഗുരു ചെയ്തത്. ഒരു വശത്ത് സാമുദായികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനം, മറുവശത്ത് മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, ഇനിയും ഒരു വശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്വാശ്രയത്വത്തിന് വേണ്ടിയുമുള്ള പ്രവർത്തനം, ഈ 3 പ്രവർത്തന പദങ്ങളെ ശ്രീനാരായണ ഗുരു സമന്വയിപ്പിച്ചു. ഇത് കാണാതെ ഗുരുവിനെ പ്രത്യേകമായി ഉദ്ദേശത്തോടെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കരുത്. സംഘടന കൊണ്ട് ശക്തരാകണം എന്ന മുദ്രാവാക്യം അക്കാലത്ത് എത്രയോ പുരോഗമനപരമായിരുന്നു. എന്നാൽ ഇക്കാലത്തും അത് എത്രയോ പ്രസക്തമാണ് എന്നത് നാം ആലോചിക്കണം. കേരളത്തിൻ്റെ വടക്ക് തീയമഹാസഭയും കേരളത്തിൻ്റെ തെക്ക് ഈഴവ മഹാസഭയും ഉള്ള ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു രൂപപ്പെടുത്തിയ സംഘടനയ്ക്ക് ജാതിപ്പേരല്ലാത്ത പേര് നൽകിയത് എന്നതും നാം ഓർക്കണം. അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണമെന്നല്ലാതെ മറ്റു വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം വന്നതുപോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ് എന്നതും നാം കാണണം. ആ പ്രമേയം അവതരിപ്പിച്ച TK മാധവന് അതിനുവേണ്ട ഊർജം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളിൽ നിന്നാണ്. പിൽക്കാലത്ത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന വൈക്കം, ശുചീന്ദ്രം, തിരുവാർപ്പ്, തളി തുടങ്ങിയ ഇടങ്ങളിലെ സത്യാഗ്രഹ സമരങ്ങൾ സാധ്യമായതുപോലും ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇടപെട്ടതുകൊണ്ടുണ്ടായ
മാറിയ ചിന്തകൾ മൂലമാണ്. ക്ഷേത്രത്തിൽ കയറി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്നിൽ പോലും അതിന് വളരെ മുൻപ് ജീവിച്ച ഗുരുവിൻ്റെ ചിന്തകൾ പകർന്ന കരുത്തുണ്ട് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ശിവഗിരി ആശ്രമത്തിലെ പ്രധാന ഭാഗത്ത് ഹരിജൻ കുട്ടികളെ അദ്ദേഹം നിയോഗിച്ചു. ആനന്ദതീർത്ഥനെ പോലുള്ള ബ്രാഹ്മണ സമുദായത്തിലെ വ്യക്തികളെ പ്രധാന ശിഷ്യന്മാരായി സ്വീകരിച്ചു. ഈ ആനന്ദതീർത്ഥനാണ് പിന്നീട് കേരളത്തിലാകെ ഐത്തത്തിനെതിരായ പോരാട്ടവുമായി നടന്നത് എന്നത് നാം പ്രത്യേകം ഓർക്കണം. ഗുരു സന്ദേശം ഉൾക്കൊള്ളാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരംതാണു പോകും. അന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഗുരു എതിരായിരുന്നു. ആ ജാഗ്രതയില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലകൊണ്ടോ അതിൻ്റെ എതിർപക്ഷത്തേക്ക് തട്ടിക്കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനും എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താക്കളായി അവതരിപ്പിക്കാനും ശ്രമങ്ങൾ ഉണ്ടാകും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ഗുരു പഠിപ്പിച്ചത്. ജാതിയെയും മതത്തെയും കുറിച്ചുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാട് ഈ വാക്കുകളിൽ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാത്തതുപോലെ ഇന്ന് ചിലർ പെരുമാറുന്നത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീമത് സച്ചിദാനന്ദ സ്വാമികൾ രചിച്ച ശ്രീനാരായണ ദർശനം ആശാന്റെ ഗുരുസ്തവത്തിലൂടെ എന്ന കൃതിയുടെ പ്രകാശനകർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ മുരളീധരന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. നമ്മൾ ശിവഗിരി തീർത്ഥാടനം സംഘടിപ്പിക്കാറുണ്ട്. ഓരോ വർഷവും ഓരോരോ സൂക്തങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വർഷത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശുചിത്വം ശുചിത്വം സർവത്ര എന്നതാണ് ഈ ആഴ്ചത്തെ ഈ വർഷത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത്. സ്വാമി വിശുദ്ധാനന്ദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായിരുന്നു. 1980 മുതൽ എല്ലാ തീർത്ഥാടന കാലഘട്ടത്തിലും ഈ പവിത്രമായ ശിവഗിരിയിൽ വരാനും ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഈ മണ്ണിൽ എത്തിച്ചേരാനും കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് മുഴുവൻ നൽകുന്ന ഏറ്റവും പവിത്രമായ ഒരു കേന്ദ്രമായി ശിവഗിരി ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റ് ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആധ്യാത്മികതയും ഭൗതികതയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റ് തീർത്ഥാടനങ്ങൾ പോലെ അല്ല ശിവഗിരി തീർത്ഥാടനം. ആധ്യാത്മികമായ ശുദ്ധീകരണത്തോടൊപ്പം ഭൗതികമായ അഭിവൃദ്ധി കൂടി ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതും ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. സന്യാസിയാണെങ്കിൽ കാഷായ വസ്ത്രം ധരിച്ച് ധ്യാനത്തിൽ മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്ന ഋഷിപുംഗവന്മാരെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കഠിനമായ തപസ്സിലൂടെ കൈവന്ന തപോബലം ലോകത്തിൻ്റെ ഉത്കൃഷ്ടത്തിനും മാനവരാശിയുടെ പുരോഗതിക്കും വേണ്ടി വിനിയോഗിച്ച ഒരു മഹാവ്യക്തിത്വത്തെയാണ് ഗുരുവിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. എ സമ്പത്ത് എം പി, എം എൽ എമാരായ ഒ രാജഗോപാൽ, വി ജോയ് തുടങ്ങിയവരും സംസാരിച്ചു. സ്വാമി സാന്ദ്രാനന്ദ സ്വാഗതവും സ്വാമി വിശാലാനന്ദ നന്ദിയും പറഞ്ഞു. ശിവഗിരി കുന്നുകളെ പീതശോഭ അണിയിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ വന്നാൽ തന്നെ അറിയാം, എങ്ങും മഞ്ഞ കൊടിത്തോരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നഗരം മുഴുവനും. ഈ എല്ലാ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാരും ഒഴുകിയെത്തുന്ന ഒരു പ്രധാന വേദിയാണ് ശിവഗിരി എന്ന് പറയുന്നത്. ഈ മലനിരകളെയും ഈ റോഡുകളെയും ഒക്കെ പീതശോഭ അണിയിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് പലപ്പോഴും ഈ നിറങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാന്തി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നന്മ എത്തുക
ശാന്തി എത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ നിറം എന്ന് പറയുന്നത് കൊടുക്കുന്നത്. നമുക്ക് മഞ്ഞ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കൂടി ഒരു നിറമാണ്. എങ്ങും ലോകം മുഴുവനും ശാന്തി പുലരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പോൾ ഈ പീതശോഭയിൽ നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പലതും മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. നമ്മൾ പലപ്പോഴും പാഠപുസ്തകങ്ങളിലൂടെ സ്വായത്തമാക്കിയിട്ടുള്ളതിനപ്പുറം ഗുരുദേവൻ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിൽ അതിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആത്മീയതയുടെ അടിത്തറയിൽ ശക്തമായി പടുത്തുയർത്തപ്പെട്ട ആർഷഭാരത സംസ്കാരത്തിൽ മുഖ്യമായ സ്ഥാനമാണ് തീർത്ഥാടനത്തിനുള്ളത്. ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന എല്ലാ ജനവിഭാഗങ്ങളും തീർത്ഥാടനം അവരുടെ ദിനചര്യയുടെ ഭാഗമായി അംഗീകരിച്ചു പോരുന്നു. ഓരോ ഭാരതീയന്റെയും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതാണ് തീർത്ഥാടനം. എന്നാൽ നമുക്ക് പരിചിതങ്ങളായ ഈ തീർത്ഥാടനങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തവും ആനുകാലിക പ്രസക്തവുമാണ് ശിവഗിരി തീർത്ഥാടനം. ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകളോടും മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഷ്ഠാനങ്ങളോടും ഒരിക്കലും ശ്രീനാരായണ ഗുരു യോജിച്ചിരുന്നില്ല. ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് സന്യാസമെന്ന അബദ്ധധാരണയും ഗുരുസ്വാമികൾക്ക് ഉണ്ടായിരുന്നില്ല. 1928 ജനുവരി 16 കോട്ടയം നാഗമ്പടം ശിവക്ഷേത്ര സന്നിധിയിലെ തേന്മാവിൻ ചുവട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ ഗുരുദേവൻ ലോകചരിത്രത്തിൽ ആദ്യമായി പുതിയൊരു മാനവിക തീർത്ഥാടനത്തിനാണ് തുടക്കം കുറിച്ചത്. തീർത്ഥാടന അനുമതി പ്രാർത്ഥിച്ച വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരോടും കിട്ടൻ റൈറ്ററോടുമായി ഗുരുദേവൻ ചോദിച്ച ചോദ്യം എക്കാലവും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ശിവഗിരി തീർത്ഥാടനം ഏകദേശം 83 കൊല്ലങ്ങൾക്ക് മുമ്പ് ആലോചിക്കുന്ന ഘട്ടത്തിൽ കിട്ടൻ റൈറ്ററും അതുപോലെ തന്നെ ഭാർഗവൻ വൈദ്യരൊക്കെ ആയിരിക്കുന്ന ചർച്ചയിൽ, എനിക്ക് തോന്നുന്നു കോട്ടയത്തെ നാഗമ്പടത്ത് വെച്ചിരിക്കുന്ന ചർച്ചയിലും, ഗുരു തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തതിന് ശേഷം പിന്നെ തീർത്ഥാടന രീതിയെക്കുറിച്ചിട്ടും പീതവസ്ത്രത്തെക്കുറിച്ചിട്ടും പഞ്ചശുദ്ധിയെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ആ ചോദ്യം നമ്മളോടുകൂടി എല്ലാ വർഷവും ചോദിക്കേണ്ട ചോദ്യമാണ്, തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. അപ്പോൾ എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ അത് അതിൻ്റെ രീതിയെക്കുറിച്ചല്ലേ പറഞ്ഞത്, ലക്ഷ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞില്ലല്ലോ എന്നാണ്. പിന്നീടാണ് 8 വിഷയങ്ങളെ അധികരിച്ചിട്ടുള്ള പ്രസംഗ പരമ്പര നടത്തണമെന്നും കൃഷിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ സംഘടനയെക്കുറിച്ചിട്ടോ ആധ്യാത്മികതയെക്കുറിച്ചിട്ടോ ഒക്കെ പ്രസംഗ പരമ്പര നടത്തണമെന്നും അത് സാഹൂതം കേൾക്കണമെന്നും കേട്ടതിന് ശേഷം ജീവിതത്തിൽ നടപ്പിലാക്കണമെന്നും നടപ്പിലാതെ വിജയിച്ചോ എന്ന് പരിശോധിക്കണമെന്നും ഗുരു നമ്മളോട് അവരോട് ആവശ്യപ്പെട്ടത്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാകാമെന്ന് ഗുരു തന്നെ വെളിപ്പെടുത്തി. 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 ശാസ്ത്ര സാങ്കേതിക പരിശീലനം. ഈ 8 വിഷയങ്ങളെപ്പറ്റി പ്രസംഗ പരമ്പര നടത്തണം. അതത് വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണം. ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്തുവാൻ ശ്രമിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധിയുണ്ടാകും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 പതിറ്റാണ്ട് മുമ്പാണ് ഗുരു ശാസ്ത്ര സാങ്കേതിക പരിശീലനം തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തിയത് എന്നതും പ്രസ്താവ്യമാണ്. തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനത്തിൽ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ തീർത്ഥാടന നഗരി 2 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീർത്ഥാടകരുടെ ഭക്തി നിർഭരമായ മന്ത്രജപധ്വനികൾ തീർത്ഥാടന നഗരിയെ പവിത്രീകരിക്കുന്നു.